സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിഎച്ച്എസ്സി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യുന്നതിനായി ടെലി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിഎച്ച്എസ്സി സ്റ്റേറ്റ് എൻഎസ്എസ്എല്ലിന്റെ സ്നേഹ സഞ്ജീവനി പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയത്. ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകളെല്ലാം ഓൺലൈൻ ആയതിനാൽ എല്ലാവരുടെയും കയ്യിൽ ഇന്റർനെറ്റ് ഉള്ള സ്മാർട്ട് ഫോണുകൾ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരമൊരു ഹെൽപ്പ് ഡെസ്ക് നടത്തുന്നതെന്ന് പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി പറഞ്ഞു. കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യുന്ന വിധം ഓൺലൈനായി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. അതിനുശേഷം അവരവരുടെ വീടുകളിലെ 45 വയസ്സിന് മുകളിലുള്ളവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് പരിശീലിപ്പിച്ചു. ഇപ്പോൾ പ്രാദേശികവാസികളായ ഇന്റർനെറ്റ് സൗകര്യമില്ലാത്തവർക്കും ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്യുവാൻ അറിയാത്തവരുമായ പ്രായമായവർക്കും ഒരു ഫോൺ കോളിലൂടെ മിനിറ്റുകൾക്കകം രജിസ്റ്റർ ചെയ്തു കൊടുക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ കോവിഡ് വാക്സിൻ എടുക്കുവാൻ വേണ്ട ബോധവൽക്കരണം നടത്തി. കോവിഡ് വാക്സിനെതിരെ തെറ്റായ വാർത്തകൾ പറഞ്ഞ് ആളുകളെ പിന്തിരിപ്പിക്കുന്ന ഒരു യുവാവിനെ കൊണ്ട് വാക്സിൻ എടുപ്പിക്കുന്ന ആശയം ഉൾപ്പെടുത്തി കോവിൻ എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിമും നിർമ്മിച്ചിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവ് ആയവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കുമുള്ള മാനസിക പിരിമുറുക്കവും ഭീതിയും കുറയ്ക്കുന്നതിനായി മൂവാറ്റുപുഴ അഡീഷണൽ ACDSലെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ ഹണി വർഗീസിന്റെ നേതൃത്വത്തിൽ ഒപ്പമുണ്ട് ഞങ്ങളും എന്ന പേരിൽ ടെലി കൗൺസിലിംഗും നടത്തിവരുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി കുറഞ്ഞത് 10 പേരെങ്കിലും രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. മാറാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും 200-ലധികം പേർ ഈ വിദ്യാർത്ഥികളിലൂടെ കോവിഡ് വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭിന്നശേഷിക്കാരായവരെയും കാഴ്ചയില്ലാത്തവരെയും പ്രായമായവരെയും വാക്സിനേഷൻ എടുക്കുവാൻ വേണ്ടി സെന്ററുകളിൽ എത്തിക്കുവാനും ഈ വിദ്യാർത്ഥികൾ സഹായിച്ചു. പ്രിൻസിപ്പൽ റനീത ഗോവിന്ദ്, ഹെഡ്മിസ്റ്റർ സഫിയ CP, PTA പ്രസിഡന്റ് PT അനിൽകുമാർ, മദർ PTA ചെയർപേഴ്സൺ സിനിജ സനൽ, സ്കൂൾ വികസന സമിതി ചെയർമാൻ TV അവിരാജൻ, സ്കൂൾ കൗൺസിലർ ഹണി വർഗീസ്, റോണി മാത്യു, വിനോദ് ER, ഡോക്ടർ അബിത രാമചന്ദ്രൻ, ഗിരിജ MP, പൗലോസ് T, സുധിമോൻ AK, രതീഷ് വിജയൻ, അനൂപ് തങ്കപ്പൻ, സമീർ സിദ്ദിഖി തുടങ്ങിയവർ പദ്ധതിക്ക് നേതൃത്വം നൽകി. മീഡിയ മലയാളം ന്യൂസ്, കൊച്ചി.